സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 115. ആ സങ്കീർത്തനത്തെ ഒരൊറ്റ വാക്കിൽ കുറിച്ചാൽ ഫിയർ ആൻഡ് ട്രംബ്ലിംഗ് എന്ന് പറയേണ്ടി വരും. ഭയവും വിറയലും. നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ അധ്വാനിക്കണമെന്നാണല്ലോ ശ്രീഹ പറഞ്ഞിരിക്കുന്നത്, ഫിലിപ്പിയർ 2:12. എന്നാൽ അത് അകാരണമായ മാരകമായ ഒരു ഭയമല്ല. ദൈവമഹത്വത്തെ, ദൈവസ്നേഹത്തിന്റെ ആധിക്യത്തെ അനുഭവിച്ചറിയുമ്പോൾ അതിനെ അഭിമുഖീകരിക്കുമ്പോഴുണ്ടാകുന്ന വിശുദ്ധമായ ഒരു മുട്ടിടിപ്പാണത്. സർവ്വജനങ്ങളും ദൈവത്തിന്റെ മുൻപിൽ ഇങ്ങനെ പ്രകമ്പനം കൊണ്ട് നിൽക്കുന്ന സങ്കീർത്തനം 115 എവിടെ നിന്റെ ദൈവം എന്ന് പരിഹാസകർ ചോദിക്കുമ്പോൾ നെഞ്ചു പിരിച്ച് സങ്കീർത്തകൻ പറയുകയാണ്, അവനെ പിഞ്ചെന്ന് നമ്മളും പറയുന്നു, ഞങ്ങളുടെ ദൈവം ഉന്നതങ്ങളിലാണ്, അവനിഷ്ടമുള്ളത് അവൻ ചെയ്യും. കപട ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും കഠിനമായി വിമർശിക്കുന്ന ഒരു ആഖ്യായികയാണിത്. വിഗ്രഹത്തിന് കണ്ണുണ്ട് പക്ഷെ കാണില്ല, ചെവിയുണ്ട് കേൾക്കുന്നില്ല, കാലുകളുണ്ട് പക്ഷെ നടക്കാനാകില്ല, കൈകളുണ്ട് ഒന്നും ചെയ്യാനും ശക്തരല്ല. അവയെ ആരാധിക്കുന്നവരും അവയെപ്പോലെ തന്നെയാകും. നാം ആരെയാണോ ദൈവമായി ആരാധിക്കുന്നത് നാം അവനെപ്പോലെയാകും. കാണുന്ന ദൈവം എൽ റോയ് ഇന്നലെ നാം കാണുകയായിരുന്നു ഹാഗാറിന്റെ വാക്കുകളിൽ. ഇന്നും നാം കാണുന്നുണ്ട് ഈ കാണുന്ന ദൈവത്തെ. യാവേ യീറേ എല്ലാം നോക്കി നടത്തി തരുന്ന ദൈവമെന്നാണ് അക്ഷരാർത്ഥം. 22:22 നാഥൻ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ നാം കണ്ടതുപോലെ ഷ്മായിൽ നമ്മെ താങ്ങുന്ന, നമ്മെ തഴുകുന്ന, നമ്മെ താടനം ചെയ്യുന്ന കൈകളും അവനുണ്ട്. നമുക്കായി ദൂരങ്ങൾ താണ്ടി വന്ന പാദങ്ങളും അവനുണ്ട്. അല്ലാതെ കണ്ണും കാതും കാലും കൈയും മരവിച്ചു പോയ മരക്കുത്തുകളും വിഗ്രഹങ്ങളുമല്ല നമ്മുടെ ദൈവം. 22:22 വിവരിക്കുന്ന ഏറ്റവും ഗഹനസുന്ദരമായൊരു അധ്യായമുണ്ട്. യഹൂദ പാരമ്പര്യങ്ങളിൽ അത് അഖേദ, വരിഞ്ഞുകെട്ട് എന്നറിയപ്പെടും. ബൈൻഡിംഗ് ഓഫ് ഐസക്. പ്രശസ്ത ചിന്തകനായ സോറിൻ കീർക്കുകാർ അബ്രഹാമിന്റെ ഈ വിശ്വാസ പരീക്ഷണത്തെ ആധാരമാക്കി എഴുതിയ ഒരു ഗ്രന്ഥത്തിന്റെ പേരും ഫിയർ ആൻഡ് ട്രംബ്ലിംഗ് എന്നാണ്. യോഹാനസ് ദി സിലൻസിയോ എന്ന തുലികാനാമത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. നിശബ്ദതകളുടെ, അവാച്യതകളുടെ യോഹന്നാനം നൃത്തം. സത്യം പറഞ്ഞാൽ അബ്രഹാത്തിനുണ്ടായ വിശ്വാസ പരീക്ഷണം നിശബ്ദതകളുടെ ഒരു ആഖ്യായികയാണ്. എന്താണ് സംഭവിക്കുന്നതെന്നോ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നതെന്നോ ആർക്കും വിവരിക്കാനായിട്ടില്ല. ഇനിയും അത് അനുഭവിച്ച അബ്രഹാമിനും അബ്രഹാമിന് അത് വിളമ്പിയ ദൈവത്തിനുമല്ലാതെ ദൈവവും ഇക്കാര്യത്തിൽ നിശബ്ദനാണ്. നിശബ്ദതകൾ കൂടിക്കലരുന്ന അധ്യായമാണ് 22:22. അതങ്ങനെ കനപ്പെട്ട് കിടക്കുകയാണ്, ഗർഭസ്ഥമായ നിശബ്ദത, എ പ്രഗ്നന്റ് സൈലൻസ്. അബ്രഹാമിന്റെ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കഠിന പർവ്വം, ഒരു കഠിന പരീക്ഷ വെച്ച് നീട്ടിയെന്നത് കൃത്യമായി ഉത്തരം നൽകുന്ന ഒന്നല്ല. തന്റെ കുഞ്ഞിന്റെ ജീവന് പകരം അബ്രഹാമിന്റെ ജീവൻ കൃത്യമായി ചോദിച്ചിരുന്നെങ്കിൽ അബ്രഹാം അത് സന്തോഷത്തോടെ ദാനം ചെയ്യുമായിരുന്നല്ലോ. അതായിരുന്നല്ലോ കൂടുതൽ ന്യായവും. അപ്പോൾ നാം അറിയണം, ഇവിടെ ഈതൽ വരിയുന്നൊരു മഹാരഹസ്യമുണ്ട്. അത് നമുക്ക് മാനുഷിക ഗണിതങ്ങൾ കൊണ്ട് തിരിച്ചറിയാനാകില്ല. ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്ന ഒരു ഭാഷയിലല്ലാതെ, ഏകാന്തതയിലല്ലാതെ. നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതുപോലെ ദൈവം അബ്രഹാമിന്റെ സ്നേഹത്തെ വിമലീകരിക്കുകയാണ്, ക്ലെൻസിംഗ് ഓഫ് ലവ്. ഇന്നലെ സാറായിക്കുണ്ടായിരുന്ന ദുർഗതി എന്തായിരുന്നു? തനിക്ക് ലഭിച്ച അസാധ്യമായ ആദാനത്തെ സ്വന്തം യോഗ്യതയായിട്ടാണ് അവൾ ഗണിച്ചത്. അവളുടെ ഔദ്ധത്യം അങ്ങനെ പതഞ്ഞു പൊന്തുന്നു. തന്റെ വാർദ്ധക്യത്തിലെ അരുമയായ ഇസഹാഖ് വാഗ്ദാനങ്ങളുടെ നിറവ്, അവൻ അബ്രഹാത്തിന്റെ സ്നേഹം മുഴുവൻ കവർന്നെടുത്തിരിക്കണം. ഒരുപക്ഷെ ദൈവത്തിന് പോലും ഇടമില്ലാത്ത വിധം. പ്രിയപ്പെട്ടതിനെയും പ്രിയപ്പെട്ടവരെയും വിട്ടുപോരാതെ തന്റെ ശിഷ്യനായിരിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് നാഥനന്ന് പഠിപ്പിക്കുകയും ചെയ്തിരുന്നല്ലോ. അതിനാൽ സ്നേഹത്തിന്റെ ഈ വിമലീകരണം, അത് വേദന തിങ്ങിയതാണെങ്കിലും അനിവാര്യമാണ്, രക്ഷണീയവുമാണ്. അബ്രഹാം ആവർത്തിച്ചു പറയുന്നൊരു കാര്യമുണ്ടിവിടെ, ഇതാ ഞാൻ എന്ന പ്രസ്താവന. പിന്നെ അവൻ ഉയർത്തുന്ന മറ്റ് പ്രസ്താവനകൾ ഇപ്രകാരമാണ്, ബലിയാടിനെ ദൈവം തരും, ദൈവത്തിന്റെ മലയിൽ എല്ലാം ദൈവം നോക്കി കണ്ടുകൊള്ളുമെന്നൊക്കെ. ഇത് അവന്റെ ഉൾക്കലക്കങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ തിരതള്ളുന്ന പ്രത്യാശയുണ്ട്, ആശങ്കകൾ മാത്രമല്ല. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ പുത്രൻ, നിന്റെ ഏകപുത്രൻ, നിന്റെ പ്രിയപുത്രൻ ഇസഹാക്കിനെ ബലി നൽകണമെന്ന്. ഒറ്റ ശ്വാസത്തിൽ ദൈവം പറഞ്ഞു തീർക്കുന്ന ആജ്ഞാവചനങ്ങളല്ല ഇത്. യഹൂദ റബ്ബിയായ റാഷി ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അബ്രഹാമിന്റെ ഉൾക്കിടിലങ്ങളെ കൂടി ഇടകലർത്തിക്കൊണ്ടാണ്, ഒരു സംഭാഷണ ശകലം പോലെ, ഡയലോഗ്. ദൈവം പറയുന്നു, നിന്റെ പുത്രനെ എനിക്ക് ബലി നൽകുക. അബ്രഹാം തിരിച്ചു ചോദിക്കുന്നു, എനിക്ക് രണ്ട് പുത്രന്മാരുണ്ടല്ലോ. ദൈവം, ഏകപുത്രനെ. അബ്രഹാം, അവർ രണ്ടുപേരും അവരുടെ അമ്മമാരുടെ ഏകപുത്രന്മാരാണ്. ദൈവം, നിന്റെ പ്രിയപുത്രനെ. അബ്രഹാം പറയുന്നു, അവർ രണ്ടുപേരും എനിക്ക് പ്രിയരാണ്. ദൈവം അപ്പോൾ തറപ്പിച്ചു പറയുന്നു, ഇസഹാക്കിനെ. ഇതാണ് അബ്രഹാമിന്റെ ആത്മസംഘർഷങ്ങളുടെ കട്ടിക്കനം. ഈ സംഭവത്തെ മനസ്സിലാക്കാൻ കീർക്കുകാർ അവതരിപ്പിക്കുന്ന ഒരു ആശയമാണ് ടെലിയോളജിക്കൽ സസ്പെൻഷൻ ഓഫ് എത്തിക്കൽ. ടെലിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ പർപ്പസ്, സ്വതുദ്ദേശ്യപരമായ, ഒരു ലക്ഷ്യത്തെ ലാക്കാക്കി ചെയ്യുന്നൊരു പ്രവൃത്തി എന്നാണ് അർത്ഥം. സസ്പെൻഷൻ എന്നാൽ അമർച്ച ചെയ്യുക, റദ്ദു ചെയ്യുക.
എത്തിക്കൽ എന്നാൽ ധാർമ്മികത. ഒരു ഉദ്ദേശം പൂർത്തിയാക്കാനായി ചില ധാർമ്മിക നിഷ്ഠകളെ അമർച്ച ചെയ്യേണ്ടി വരും എന്നൊരു ധാരണയാണിത്. തെറ്റിദ്ധരിക്കേണ്ട, നമുക്കിതിനെ പതുക്കെ മനസ്സിലാക്കാം. ഒന്ന്, സ്നേഹപ്രവൃത്തികളിൽ നാം പ്രകടമാക്കേണ്ട ധീരതയെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. അല്ലാതെ ആത്മഹത്യാപരമായി മറ്റുള്ളവരെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള മനോഭാവങ്ങളിലല്ല. ഉദാഹരണം, സൂയിസൈഡ് ബോംബിംഗ്. 2, എന്താണ് ധാർമ്മികത എന്നത് ചൂഴ്ന്നു നോക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ ക്ഷണം. വെറും ആൾക്കൂട്ട മനോഭാവങ്ങളും വികലമായ സംഘബോധവും പെരുമാറ്റച്ചട്ടങ്ങളും ആചാരനിഷ്ഠകളുമല്ല യഥാർത്ഥ ധാർമ്മികത. അത് ദൈവവുമായുള്ള കറതീർന്ന വ്യക്തിബന്ധത്തിൽ നിന്ന് നാം ഉരുക്കിയെടുക്കേണ്ടതാണ്. ധാർമ്മിക നിയമങ്ങൾ അങ്ങനെ സ്നേഹത്തിന്റെ കണ്ണിൽ വായിച്ചെടുക്കണം. സ്നേഹം നിയമത്തെ പൂർത്തീകരിക്കുന്നതാണല്ലോ. ഇന്നലെ നാം കണ്ടിരുന്നു ഗലാത്യർ 4. അതിനാൽ ആദ്യമേ നാം ദൈവസ്നേഹത്തെ വ്യക്തിപരമായി തൊട്ടറിയണം. ആ സ്നേഹത്തിൽ നിന്ന് മാത്രമേ ദൈവികോദ്ദേശത്തിന്റെ ഹൃദയഭാഗത്ത് നമുക്ക് തൊടാനാകൂ. ആ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന മനുഷ്യപുത്രനെ നമുക്ക് തിരിച്ചറിയാനാകൂ. വിശ്വാസത്തിന്റെ ഏകാന്ത പാതയാണിത്, സോളിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത്. ഈ കനൽ വഴിയിലാകട്ടെ ഉയർപ്പിന്റെ മുകുളങ്ങളെ ദൈവം വിടർത്തുന്നു. അതുകൊണ്ടാണല്ലോ അബ്രഹാം തന്റെ വിശ്വാസ പരീക്ഷണത്തെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ഊന്നി അനുഭവിച്ചറിഞ്ഞത്. ദ ഹോപ്പ് ഓഫ് റെസുറക്ഷൻ, ഹെബ്രായർ 11:17-19 വരെ. ഈ സങ്കീർത്തനം പറഞ്ഞതുപോലെ നമ്മുടെ ദൈവം സർവശക്തനാണ്. അവിടുത്തെ ഹിതം അവിടുന്ന് നിറവേറ്റുന്നു. ദൈവത്തിന്റെ ശക്തിയെ മനസ്സിലാക്കാനുള്ള വിശ്വാസത്തിന്റെ സാവകാശം നമുക്കുണ്ടാകണം. അബ്രഹാത്തെ പോലെ ദൈവം അബ്രഹാത്തോട് പറയുകയാണ്, നിന്റെ ഏകജാതനെ പ്രിയനെ യാഹീദ് വിട്ടുതരാൻ പോലും നീ മടിച്ചില്ലല്ലോ. യാഹീദ് നാം കഴിഞ്ഞയാഴ്ച ധ്യാനിച്ചൊരു വാക്കാണ്. ആ ക്ലോസ് എന്ന അതിന്റെ ഗ്രീക്ക് തുല്യവും ഒന്നായിത്തീരുക എന്നതാണല്ലോ അതിന്റെ അർത്ഥം. സ്നേഹത്തിൽ ഒന്നായിത്തീർന്നവർ, സ്നേഹത്തിൽ ഒന്നായിത്തീരുന്ന ഔദ്ധാരിഭാവമാണത്. ദൈവത്തിന്റെ ഔദ്ധാരിഭാവത്തിന്റെ അനുകരണം തന്നെ. അബ്രഹാമിനോട് ദൈവം പറയുന്നില്ലേ, നിന്റെ ഏകജാതനെ വിട്ടുതരാൻ പോലും നീ മടിച്ചില്ല എന്ന്. യോഹന്നാൻ 3:16 ഇത് ചേർത്ത് വായിച്ചു നോക്കൂ. ദൈവത്തിന്റെ തന്നെ സ്വഭാവമാണത്. തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം നമ്മെ അത്രമേൽ സ്നേഹിച്ചു. അബ്രഹാം തന്റെ ദൈവത്തെ പോലെ ആവുകയാണ്. ഇന്ന് സങ്കീർത്തനം 115 ഓർമ്മിപ്പിച്ചതുപോലെ അവൻ ആരാധിക്കുന്ന ദൈവത്തെ പോലെ അവനായിത്തീരുന്നു. ദൈവം ഒരു ബലിയാടിനെ നൽകുന്നുണ്ട്, മുൾപടർപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ബലിയാട്. അത് ക്രിസ്തുവിന്റെ മുൻരൂപം തന്നെയാണ്, പ്രീ ഫിഗർ ഓഫ് ക്രൈസ്റ്റ്. താൻ അനുഭവിച്ച ദൈവിക രഹസ്യങ്ങളുടെ നിശബ്ദതകളെ ഭേദിച്ചുകൊണ്ട് അവയൊക്കെയും പ്രഘോഷിച്ച ഒരു യോഹന്നാൻ, ഡി സൈലൻസ് ജോഹാനസ്, വിളിച്ചു പറഞ്ഞത് ഓർക്കുമല്ലോ, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവനെന്ന് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് സുവിശേഷം മത്തായി 9:1-8 വരെ ഒരു തളർവാദ രോഗിയോട് നാഥൻ പറഞ്ഞത്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. എന്നിട്ട് അവൻ പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന്. ഉയർപ്പിന്റെ അനുഭവം തന്നെയാണ് ഈ എഴുന്നേൽപ്പ്. മനുഷ്യപുത്രന്റെ പാപത്തിന്റെ മേൽ അധികാരമുണ്ട്. അവിടുന്ന് മാത്രമാണ് പാപങ്ങൾ മോചിപ്പിക്കുന്നത്. യഹൂദർ ഈ നിമിഷം വിചാരിക്കുകയാണ്, ഇവൻ ദൈവനിന്ദയാണല്ലോ പറയുന്നതെന്ന്. എന്നാൽ അത് അവരുടെ ഹൃദയത്തിൽ പതഞ്ഞു പൊന്തുന്ന ദുഷ്ടതയാണെന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നു. അവർ ദൈവകാരുണ്യത്തെ മനസ്സിലാക്കുന്നില്ല. ആ കാരുണ്യം സഹജനിലേക്ക് പ്രസരിപ്പിക്കുന്നുമില്ല. ക്രിസ്തു തനിക്കായി അവകാശപൂർവ്വം പറയുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് CS ലൂയിസ് വിവരിക്കുന്നുണ്ട്. 1, തനിക്ക് പാപങ്ങൾ മോചിപ്പിക്കാൻ അധികാരമുണ്ട് എന്നവന്റെ പ്രസ്താവന. 2, താൻ അനാദി മുതലേ ഉള്ളവനാണ് എന്ന പ്രസ്താവന. 3, താൻ വിധിയാളനായി വീണ്ടും വരും എന്ന പ്രസ്താവന. ഈ 3 പ്രസ്താവനകളെയും ചേർത്ത് വെച്ച് CS ലൂയിസ് വിശ്വാസത്തിന്റെ ഒരു സാക്ഷ്യം നൽകുന്നുണ്ട്. ലൂയിസിസ് ട്രൈലെമ്മ എന്നാണ് അറിയപ്പെടുന്നത്. ട്രൈലെമ്മ എന്നാൽ 3 കൊമ്പുള്ള ഒരു വസ്തുവായി കണക്കാക്കുക. എങ്ങനെ ഓടിയാലും ഏതെങ്കിലും ഒരു കൊമ്പിൽ കുടുങ്ങും എന്നതാണ് ആ ട്രൈലെമ്മ അവാദഗതിയുടെ ഘടന. അതിങ്ങനെയാണ്, ലുണറ്റിക് ലയർ ലോർഡ്, അതായത് ഭ്രാന്തൻ നുണയൻ അല്ലെങ്കിൽ കർത്താവ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ മാഡ് ബാഡ് ഗോഡ്. ഒന്നെങ്കിൽ അവൻ ഭ്രാന്തനോ ഒരു ദുഷ്ടനോ അല്ലെങ്കിൽ ദൈവമോ ആയിരിക്കണം. ഈ വക അവകാശവാദങ്ങൾ ക്രിസ്തു നടത്തുന്നുണ്ടെങ്കിൽ അവൻ ഇതിലേതെങ്കിലും ഒന്നാകാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെങ്കിലും അവനെ ഗൗരവത്തോടെ എടുക്കുന്നുണ്ടെങ്കിൽ അവൻ കർത്താവും ദൈവവുമാണെന്ന തിരിച്ചറിവിലേക്ക് എത്തിച്ചേരാതെ നിവൃത്തിയില്ല. ഓർക്കുക, നമ്മൾ ചമയ്ക്കുന്നതല്ല ദൈവത്തെ, ദൈവമാണ് നമ്മെ ചമച്ചത്. അതിനാൽ നമ്മുടെ രൂപരേഖകളുമായി ദൈവത്തെ വിലയിരുത്തുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യം കാണാതെ പോകരുത്. ദൈവത്തിൻ്റെ പദ്ധതികളുടെ രഹസ്യത്തിൻ്റെ ആഴം മനസ്സിലാക്കാതെ പോകരുത്. അവനൊരു വികലബുദ്ധിയുള്ളവനായിട്ടോ വികടബുദ്ധിയുള്ളവനായിട്ടോ കണക്കാക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ദൈവത്തിൻ്റെ അഗ്രാഹ്യമായ വഴികളെ ധ്യാനിച്ചുകൊണ്ട് അവൻ എൻ്റെ കർത്താവും മൈ ലോർഡ് എൻ്റെ ദൈവവും മൈ ഗോഡ് ആണെന്ന് തിരിച്ചറിയാൻ. Thank you.